മനുഷ്യന്റെ നടുവൊടിഞ്ഞ് ഏത് നാറ് എം പി ആണോ അത്രയും കാലം ഇവിടെ ഭരിച്ചോണ്ടിരുന്നത്. മാഡം അഞ്ചു കൊല്ലായിട്ട് മാഡം തന്നെ ഇവിടുത്തെ എം പി. ഞാൻ പാലത്തിന് അനുവദിച്ചെന്ന ഫണ്ട് നടിച്ചു മാറ്റിയ കസേരയിലിരിക്കുന്ന ഏതാ? ഞാൻ വേഷം കെട്ട് മനജ, ജീവിക്കാൻ വേണ്ടി എന്ത് വേഷം കെട്ടും? അത് ഈയാണ്. അയ്യോ, എന്നെ ഞാൻ അതിനെ വിളിപ്പിച്ചെന്നറിയോ? എന്റെ മോളെ ഒന്നും പറയണ്ട, എന്റെ മണ്ഡലത്തില് നമ്മളെക്കാളും വോട്ട് ബംഗാളിയേക്കാ. ഞാൻ പ്രസംഗിക്കുന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ലടോ. അത് മാഡം പേടിക്കേണ്ട ആവശ്യമില്ല. മാഡം പ്രസംഗിക്കുന്ന കാര്യം ഞാൻ അവർക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുത്തോളാം. അതിനാണ് എന്നെ ഇവിടെ വിളിപ്പിച്ചത്. അപ്പൊ എനിക്ക് പിന്നെ അഭിനയിക്കാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ നോക്കണം. എനിക്ക് അഭിനയിച്ച് പരിചയമുണ്ടോ? പിന്നെ 3 മാസമായിട്ട് ഗർഭിണിയായിട്ട് അഭിനയിക്കില്ലേ ഞാൻ സിനിമയിലോ? അല്ല, സതീഷ് മുതലാളിന്റെ കല്യാണം മുടക്കേ. മാഡം ഇവിടുന്ന് സ്ഥിരമായിട്ട് ഒരു വർക്ക് തന്നിട്ട് വേണം എനിക്ക് എന്റെ ഈ കലാജീവിതത്തിന് ഈ തലേണെ ഒന്ന് അഴിച്ചു വെക്കാൻ. സാധാരണ നമ്മള് ചെലങ്കഴിച്ചെക്കന്നല്ലേ പറയാ ഇത്. മറ്റേ അപ്പൊ സിനിമയിൽ അഭിനയിച്ച് പരിചയമുണ്ടോ? അല്ല. നിങ്ങളപ്പോ പൃഥ്വിരാജിന്റെ ആടുജീവിതം കണ്ടില്ല? ഇല്ല. ഞാനതിലുണ്ട്. അങ്ങനെയാണെ ഞാൻ നാളെ തന്നെ അതൊന്ന് പോയി കാണാം. ഞാനതിലില്ല. അപ്പൊ അഭിനയിച്ച പരിചയം ഇല്ല? പരിചയത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. മാഡം പറഞ്ഞ കാര്യങ്ങളും പ്രോപ്പർട്ടി ഒക്കെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. മാഡം പ്രസംഗിച്ചാൽ മതി, ഞാൻ പിടിച്ചോളാം. ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സെലക്ട് ആക്കാനൊന്നും പറ്റൂല. ഞാനൊന്ന് ട്രയൽ നോക്കൂ. ഓക്കെ ആണെങ്കിൽ ആയിക്കോട്ടെ, മതി. ഞാൻ പ്രസംഗിക്കും, കൂടെ പിടിക്കാനെ പിടിക്ക. എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയാണെന്ന് നിങ്ങൾ ധരിക്കരുതേ. ഞാൻ നിങ്ങളുടെ സ്വന്തം കുത്തിയിരുന്നിടത്ത് ചിന്താമണി. മണി ഇരിക്കട്ടെ. ഞാൻ വെറുതെ കുത്തിയിരുന്ന് നിരങ്ങി നിരങ്ങി 5 വർഷം കളഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ കുളിക്കാതെയും നനയ്ക്കാതെയും വോട്ട് തെണ്ടുകയായിരുന്നു അതേസമയം മറ്റു പാർട്ടിക്കാർ മതവിളക്കിയാണ് വോട്ട് ചോദിച്ചോണ്ടിരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കൂടെ പിടിച്ചോളാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കട്ടെ. പണ്ട് പ്രതിപക്ഷം ഭരിച്ചിരുന്ന കാലത്ത്, എന്താ കാലത്ത്? ആ കാലത്തല്ല, ഈ കാലത്തല്ല, സമയത്ത്. പ്രതിപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു, പൊട്ടി പൊളിഞ്ഞ് വികൃതമായി ഷേപ്പില്ലാത്ത ഒരു റോഡുണ്ടായിരുന്നു. അതിലൂടെ ഒരു ഗർഭിണി നടന്നു പോവുകയാണെങ്കിൽ ആ ഗർഭിണി അപ്പോ തന്നെ പ്രസവിച്ചു വീഴുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നല്ല മെത്തേഡ് ആക്ടിങ്ങിന്റെ ആളാലേ. അല്ല, അത് ഞാനല്ല, എന്റെ വല്യമ്മേന്റെ മോളാ. എന്ത് മെത്തേഡ് ആക്ടിങ്? കണ്ടിന്യൂ. ഞാൻ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ നടത്തിയ വികസനങ്ങളെ കുറിച്ചാണ്. വികസന സ്കൂളുകൾ, സ്കൂള് വികസിച്ചത് കണ്ടോ? ആശുപത്രികൾ, റോഡുകൾ, ഇതിനെല്ലാം എനിക്ക് കിട്ടിയ ഫണ്ട്. കൈവിട്ടു പോയി മാഡം. കൈവിട്ടു പോയിട്ട് കേറി പിടിക്കണോ? പിടിച്ചോളാം. ശ്രദ്ധിക്കണം, ഞാൻ നടന്ന ഒരു സംഭവം പറയാം. പണ്ട് ഒരു വൃദ്ധനായ അപ്പൂപ്പൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു തെരുവ് നായ വന്ന് അദ്ദേഹത്തെ കടിക്കുകയാണ്. തെരുവ് നായ അദ്ദേഹത്തെ കടിക്കുകയാണ്. അദ്ദേഹം മലറി കരഞ്ഞു. കടിക്കുന്നു, കരയുന്നു, കടിക്കുന്നു, കരയുന്നു, കരയുന്നു, കടിക്കുന്നു. എനിക്കിഷ്ടമല്ല, ഞാൻ പറയും, പൈസ കൂടും. അത് ആലോചിക്ക. കടിക്കുന്നു, കരയുന്നു, അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയാണ്. അയ്യാമേ, ഒരൊറ്റ മനുഷ്യന്മാർ പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിനായി ഒരു പാട്ട് പാടിക്കൊടുത്തു. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം മിരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ. ഈ ചന്തി കാണിച്ചു എന്നും പറഞ്ഞൊരു കേസ് സർക്കാർ വയറിൽ എഴുതാൻ പറ്റില്ലല്ലോ. ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ. ഇത്രയും പറഞ്ഞു തന്ന സമയത്ത് ഞാൻ മറന്നുപോയൊരു കാര്യമുണ്ട്, എന്റെ ചിഹ്നം. ചിഹ്നം, 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 ഉരലാണ് നമ്മുടെ ചിഹ്നം. ഈ ഉരലിനെ നിങ്ങൾ ചേർത്തു പിടിക്കണം. ഈ ഉരലിനെ നിങ്ങൾ കൈകളിലേന്തണം. ഈ ഉരലിനെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ഈ ഉരലിനെ നിങ്ങൾ
ഹൃദയത്തിലേറ്റണം. ഹൃദയത്തിൽ തന്നെ ഹൃദയത്തിൽ തന്നെ ഏറ്റണം നിർബന്ധം. ഈ ഉരലിനെ നിങ്ങൾ ഉയർത്തി ഉയർത്തി ഉന്നതങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കണം. പറ്റും തോന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിലേ കിട്ടുള്ളൂ. ഇത് തലയിലാക്കാൻ പറ്റും. എവിടെങ്കിലും ഒന്ന് വെക്ക് ഈ ഉരൽ. അങ്ങനെ പ്രിയമുള്ളവരെ, അയ്യോ അമ്മേ, ഞാൻ ചത്തേ. മാഡം മാഡം, എനിക്ക് ഇവിടെ ചിന്ന അട കിടക്കുന്നുണ്ട്. ചിന്ന അട കിടക്കുന്നുണ്ട്, പക്ഷെ സ്ഥാനാർത്ഥി ഇല്ല. നല്ല രസമുണ്ടാണ്. നമുക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പുതിയ രീതിയിൽ ചെയ്താൽ മതി. അത് ഗംഭീരമാവും. അങ്ങനെ തോന്നി എനിക്ക്. കാരണം നമ്മൾ വളരെ മുമ്പ് ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വാർത്ത, അല്ലെങ്കിൽ അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർ പ്രസംഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ഒരു തുള്ളി പോലും എടുത്തുകൊണ്ട് വരാതെ, അതിൻ്റെ ഒരു അംശം പോലും ഇല്ലാതെ ഒരു ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തെ പിടിച്ച് അതിൻ്റെ എല്ലാ ഏരിയകളിലും വളരെ ഭംഗിയായിട്ട് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചും നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടാക്കി നിങ്ങൾ അവതരിപ്പിച്ചു. താൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ചില ഡാൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, കൈയും കാലും കൊണ്ട് അരുതേക്കൊക്കെ പഠിച്ചിട്ടില്ലേ? ആ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. തന്റെ പ്രസംഗവും ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ, പഠിക്കാതെ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഒരുപാട് ചിരിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ക്ലൈമാക്സും. അതായത് ചിഹ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആന ചിഹ്നം വിളിച്ചത്, അതൊക്കെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ രണ്ടുപേരും പൊളിച്ചു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ കോംബോ ഭയങ്കര രസമാണ്. പരസ്പരം അറിയാം നന്നായിട്ട് നിങ്ങക്ക് എന്താണ് ഒരാൾക്ക് വേണ്ടത്, കൊടുത്താൽ തിരിച്ചു കിട്ടുക, അതാണല്ലോ നമ്മളെപ്പോഴും വേണ്ടത്. രണ്ടുപേരൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിന് അതിന്റെ ഒരു കറക്റ്റ് അളവിൽ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു പോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് ചില പരിപാടിക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതിന്റെ അളവിൽ കൂടുതൽ തിരിച്ചു കിട്ടും. പിന്നെ ആ വഴിക്കേ പോകൂല, പോകാറില്ല. അവര് ഇനി തരുവാടാ എന്ന് ഞങ്ങളോട് ചോദിക്കും. ഞങ്ങള് ഇനി അങ്ങനെ ഇപ്പൊ പോകാതെ വീട്ടിലിരിപ്പായി. നല്ല രസമുണ്ടായിരുന്നു, നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കണ്ടന്റ് ചിലപ്പോൾ പഴയതൊക്കെ നമ്മൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയൊക്കെ കൊണ്ടുവരും, പക്ഷെ അതിൻ്റെ അകത്ത് തമാശ ഉണ്ടായാൽ മതി. അതുണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. അല്ല, അവർക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു ആഗ്രഹമുണ്ട്. അവന്റെ ഹേ 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 പ്രപഞ്ചത്തിൽ ആ സാധനത്തിന്റെ ഒരു അഭിനയം കാണിച്ചു തരാമോ? ഇവിടെ നീ പറഞ്ഞോ, ഇവിടെ പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി സീസൺ 2 കോപ്പവേർഡ് ബൈ അമൃതവേണി ഹെയർ ലിക്സർ m4mary.com ആൻഡ് മിൽക്കി മിസ്റ്റ് പനീർ അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവായ സ്വാഗതം. എന്ത് മനോഹരമായിരിക്കുന്നു, നാളെ തൊട്ട് ഈ കുട്ടി പറഞ്ഞാൽ മതി. അത് പറഞ്ഞില്ലല്ലോ, കാണിച്ചല്ലേ ഉള്ളൂ. മതി, അത് കാണിച്ചാ മതി, മറ്റേ പറഞ്ഞതിനേക്കാൾ നല്ല ഇതാ. പനീറെന്ന് പറഞ്ഞപ്പോ തിന്നോണ്ടിരിക്കണം. ബാക്കിയെല്ലാം പയറച്ച് കിട്ടിയല്ലോ, ഇനി നിങ്ങക്ക് കിട്ടാനുള്ള എന്താണെന്ന് അറിയണ്ടേ? നമുക്കൊന്നും തിരിഞ്ഞു നോക്കിയാലോ.